Hello, welcome back to my channel. കഴിഞ്ഞ ഒരാഴ്ച നടന്ന എല്ലാം പറയാ വണ്ടി കാശ് വരണട്ടാ ഒരാഴ്ച എല്ലാരും മൊത്തം കേറെ നിന്റെ ഒന്നും അറക്കാൻ വീടില്ല ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല അല്ല അവര് കോംപ്ലിമെന്റ് തന്നിട്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു യുദ്ധം കഴിഞ്ഞു കല്യാണത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സിങ് നടത്തത് ഇരിക്കി പറയി ഒരാഴ്ചക്കുള്ളില് അത് വ്യാഴാഴ്ച നമ്മളെ ഗുലാബി വെക്കി അത് കഴിഞ്ഞ് ശനിയാഴ്ച തലേ ദിവസം അല്ല വെള്ളി ശനിയാഴ്ച അല്ല ഈ ഗുലാബിക്ക് പരിപാടിക്ക് മറന്ന് വീട്ടുകാർ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ കാര്യങ്ങൾ അപ്പൊ ഞാൻ ആരെയും വിളിച്ചോ ഡ്രസ് കാണാനുള്ള കാര്യങ്ങൾ ഡ്രസ് കാണിച്ചു കൊടുക്കും ആരും പ്രത്യേകിച്ച് അല്ല ഈ പറഞ്ഞ പോലെ ഇനി പയലക്കാരെ നോക്കിയതിട്ട് കാര്യം ആരോട് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഡ്രസ് കണ്ട അതേപോലെ അവരോട് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ പണ്ടത്തെ പോലെ തോക്കടയിൽ പോയിട്ട് എന്താ പറയാ സൗന്ദര്യവതികൾ പറയുന്നത് ഇതിപ്പൊ അതുമില്ലല്ലോ മാസ്ക് വെച്ചിട്ടുള്ള സുന്ദരികളാ അവരെപ്പ നോക്കണതിന് പരിധി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ വിളിച്ചത് കിട്ടുന്നില്ലല്ലോ ആ ഒറ്റ എഴുതുകയാണ് അപ്പൊ ഇത് ഈ ഞാൻ ഏറ്റവും ബെസ്റ്റ് എല്ലാ സാധനവും പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് പോലെയാക്കി ഒറ്റടിക്കുന്നുണ്ട് അതായിരിക്കും ഈ ഒരേ പോലെ തീർത്ത് കുത്തിമറിച്ച് സെറ്റാക്കി വെക്കുക അതായത് മെയിനായിട്ട് ഇപ്പൊ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അയലക്കാർക്കും ആൾക്കാർക്കും എന്തൊക്കെ എടുത്തത് ഇപ്പൊ വന്ന് കാണാനുള്ള സൗകര്യം ഇല്ലല്ലോ കോവിഡ് അതിന്റെ പേര് അപ്പൊ ഇതായിരിക്കും നന്നാവുക അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ കല്യാണം ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഓഗസ്റ്റ് ഈ ആറ് ഏഴ് എട്ട് വലിയൊരു മറ്റേ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ ആറ് ഏഴ് എട്ട് എന്നൊക്കെ പറയുമ്പോ വലിയ സംവിധാനങ്ങളൊക്കെയാന്ന് വിചാരിക്കും സത്യത്തിൽ ഇപ്പൊ ഈ പേരുകൾ പറയുമ്പോഴുള്ള ഗുലാബും മറ്റേ എന്തിനാണ് പഞ്ചാബ് ആ ഹെൽദി ഗുലാബും പഞ്ചാബി ആ ഹരിയാനി ഇപ്പൊ ഹരിയാനി അപ്പൊ അരിയാരി പരിപാടിക്ക് നമ്മളിപ്പോ ഈ തെറ്റിദ്ധരിക്കപ്പെടണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിലേക്കും വരുമ്പോ എല്ലാരും കാണുന്നുണ്ട് അപ്പൊ നമ്മള് ആകെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച അതില് വ്യാഴം വെള്ളി എന്ന് പറയുന്നത് ഇപ്പൊ വീട്ടിലുള്ള മെമ്പേഴ്സ് വീട്ടിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞപ്പോ ഞാന് തത മറ്റേ താഴെയുള്ള പെങ്ങള് പിന്നെ അച്ചുമോള് എന്റെ ഭാര്യ അതുപോലെ ഇങ്ങനെയുള്ള ഈ ആൾക്കാര് ചേട്ടനിയന്മാര് അതായത് ഈ പറഞ്ഞ വെല്ലിലുണ്ടാവുന്ന ആൾക്കാര് അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മള് അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയിട്ട് ഉദ്ദേശിച്ചിട്ട് ഓഗസ്റ്റ് ഇപ്പൊ ഇൻഷാല്ലാ അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ
അപ്പൊ ഈ വോയിസ് കേൾക്കുന്ന എല്ലാ ആൾക്കാരും പറഞ്ഞത് ഇതിപ്പോ ഒരു കല്യാണ ക്ഷണം, ഇതിന്റെ ഒരു എന്താ പറയാ നമ്മളൊരു എല്ലാരും ദുആ ചെയ്യ, പ്രാർത്ഥിക്കുക വെച്ചാല് അവരുടെ ജീവിതം ഉഷാറാവാൻ. ഇപ്പൊ എന്തായാലും നേരിട്ട് വരാൻ പറ്റത്, ഇപ്പൊ ഏകദേശം നമ്മളൊരു 1000-1500 പേര് ഉദ്ദേശിക്കുന്നത്. അത് വേറെ ഒന്നായിട്ടില്ല കേട്ടോ, 1500 എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് വലിയൊരു ഇതായിട്ടല്ല, 2000-3000 മീഡിയം. അപ്പൊ ആ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ വെള്ളാങ്ങല്ലൂരായാലും ചാലക്കുടിയിലായാലും കൊച്ചടവായാലും അങ്ങനെയുള്ള എല്ലാ മേഖലയും, തൃശ്ശൂര്, അളിയന്റെ, അതായത് അളിയന്റെ ഫാമിലി ഫുള്ള് തൃശ്ശൂരാണ്. ജേഷ്ഠനിമാരായാലും പെങ്ങന്മാരായാലും മാമാടെ മക്കളായാലും എല്ലാരും എനിക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്റെ പേരില് എല്ലാവരും കൂടിയിട്ടുണ്ട്. ഈ വീഡിയോ എന്തായാലും എല്ലാവരും കാണില്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ എല്ലാ ഈ ചാനലിലും. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഇപ്പത്തെ സാഹചര്യത്തിൽ അറിയാം ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ല എന്നുള്ളത്, എങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ എല്ലാവരും സന്തോഷത്തിന് വേണ്ടി നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ 6-8 അപ്പൊ 8-ാം തീയതി ഇൻഷാല്ല, 8-ാം തീയതി ശനിയാഴ്ച വിവാഹം. 11-12 നിക്കാറ് ഉദ്ദേശിക്കുന്നു. അപ്പൊ അത് അങ്ങനെ കല്യാണ സംബന്ധമായിട്ട് ഇപ്പൊ ഇതാണ് ഒരു ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡ്രസ്സിങ്ങിന് കഴിഞ്ഞു, ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ വീടിന്റെ വലിയ അലങ്കാരങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മള് വലിയ എന്താണ് സെറ്റപ്പ് ആണെങ്കിലും ഉദ്ദേശിച്ചിരുന്നത്. സെറ്റപ്പ് മീൻസ് നമ്മുടെ കപ്പാസിറ്റിക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള സെറ്റപ്പുകൾ. മറ്റുള്ളവർക്ക് നോക്കുമ്പോ ഇതൊന്നല്ല, വലിയ ചെറിയൊരു സംഭവമാണ്, പക്ഷെ നമ്മൾക്ക് നോക്കുമ്പോ വലിയൊരു സംഭവം. അപ്പൊ ഇത് ഇപ്പത്തെ സാഹചര്യം അനുസരിച്ച് നമ്മള് വല്ലാണ്ട് ആർഭാടായിട്ട് ചെയ്യാനും പാടില്ല, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞതും പിന്നെ എല്ലാത്തിനും നമ്മള് അതിന്റേതായിട്ടുള്ള പ്രയോറിറ്റി കൊടുത്തേ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഇൻഷാല്ലാ ചെറിയ തോതിലേക്ക് പെയിന്റിങ് കഴിച്ചു. പിന്നെ ഇപ്പൊ മുന്നാസാണ് കല്യാണത്തൊക്കെ, അനീസ്ലാലിന്റെ പേര് മുന്നാസ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു വിഷയം. പിന്നെ നമ്മളിപ്പോ ഈ സാധാരണ വീടുകളിൽ നമ്മളെല്ലാരും ചെയ്യുന്ന പോലെ കട്ടില് ഒരെണ്ണം മേടിച്ചു, ഒരു ബെഡ് മേടിച്ചു, ചായ. അപ്പൊ പിന്നെ ഇപ്പൊ പൊതുവെ ഉള്ള വിശേഷങ്ങൾ എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കല്യാണം കാരണം ഒരുപാട് ആഗ്രഹിച്ചതും കുറെ ഇഷ്ടപ്പെട്ട ഒരുമിക്കാൻ പറ്റില്ല. എന്റെ സുഹൃത്തുക്കള് തൃശ്ശൂരുള്ള അവരുടെ സത്യത്തിൽ ചേച്ചി വരാജി നന്നായി. ഞാൻ ഒരു പ്ലേറ്റ് ചോറ് കുറഞ്ഞ് നന്നായിട്ട് ഉദ്ദേശം എന്നിട്ട് ഒന്നൊന്നരാളാണല്ലോ. അതെ, ഈ ജയന്തി സുഹൃത്തുക്കള് പേരുകൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇത് 1-1.5 മണിക്കൂർ വീഡിയോ ഇടണം, അങ്ങനെ ഇട്ടത് ഇങ്ങോട്ട് കാണില്ല. പിന്നെ ഇതിന്റെ കല്യാണ വിശേഷമായിട്ട് നമ്മള് പെയിന്റിങ്ങിന്റെ ചെറിയ പരിപാടികൾ കഴിച്ചു. പിന്നെ വേറെ എന്താണ്, അപ്പൊ അങ്ങനെ റൂമുകള് ഈ കണ്ണൂരാര് പറഞ്ഞ പോലെ മണിയർ ആക്കിയിട്ടില്ലെങ്കിലും ഒരു അണിയറ ഞങ്ങള് സെറ്റാക്കും, അതിനുള്ള ഒരു തയ്യാറെടുപ്പ്. അത് ഞങ്ങളല്ല കേട്ടോ, സത്യം പറയാൻ വെച്ചാല് മുന്നാസിന്റെ സുഹൃത്തുക്കളാണ്, ഈ കുറച്ച് പിള്ളേരിലുണ്ട്. നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കല്യാണത്തിന്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഏകദേശം ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാ ആൾക്കാരും ഇത് കാണുന്ന എല്ലാ ആൾക്കാരും എല്ലാ രീതിയിലും അനുഗ്രഹിക്കുക, മറ്റേ അതുവാ ചെയ്യ, അനുഗ്രഹിക്കുക. പിന്നെ അച്ഛനോടൊന്ന് ഓർമ്മപ്പെടുത്തി അച്ഛൻ ഞങ്ങളുടെ ചാനലാണല്ലോ. അപ്പൊ ഗുലാബി യൂട്യൂബിലുണ്ടാവും, പിന്നെ തലേന്ന് യൂട്യൂബിലുണ്ടാവും, കല്യാണം ഉണ്ടാവും. ഇതിന്റെയൊക്കെ ഉദ്ദേശം എവിടെ വെച്ച് കഴിഞ്ഞാല് സംഗതി കല്യാണം ആണെങ്കിലും നിങ്ങളിത് കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട്. ആയിരത്തി 500 പേരെ കല്യാണം വിളിക്കുമ്പോ നമ്മള് മെയിൻ ആയിട്ട് ഒരു 500 ആൾക്കാരെ കൂട്ടാൻ തന്നെ കാരണം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനാവും, ഫോൺ മേടിക്കുക ചെയ്യുക. അതിന് ഉമ്മത്തെ 2 ആൾക്കാരെ ഞങ്ങൾ ശമ്പളം കൊടുത്ത് നിർത്തുന്നു വിചാരിച്ചാ. അപ്പൊ അതെന്തായാലും പാളി. അപ്പൊ ഭക്ഷണം തന്നില്ല എന്ന് വെച്ചാൽ കാണാൻ കഴിയുന്ന സുഹൃത്തുക്കളെ, ഇത്രയും ഞങ്ങള് പണിയെടുത്തിട്ട് എന്തെങ്കിലും എനിക്ക് കണ്ടത് നിങ്ങൾ കമന്റ് അയച്ചോളൂ, അല്ലെങ്കിൽ ആകെ സങ്കടത്തിണ്ടാവും അനുഗ്രഹിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. ഇതിപ്പോ നമ്മള് കാണിക്കാത്തതിന് ചോരയെന്ന് പറയുന്നത് കാണിക്കാന്ന് പറയുന്നത് എളുപ്പമല്ല. ഇതിപ്പോ നമ്മൾ ആ വീഡിയോ കാണിക്കുമ്പോ മൊത്തത്തിട്ട് ഒന്ന് കാണിക്കുക. ഇത് വേറെ ഒന്നായിട്ടല്ല കേട്ടോ കാണിക്കുന്നത്, നമ്മളുടെ ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ചു. ഇപ്പൊ ചിലവരുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇത് കിട്ടിട്ട് ജാടക്കാന്ന് വിചാരിക്കും. അപ്പൊ ഒരു ജാടില്ല സുഹൃത്തുക്കളെ, ജാടാന്ന് പറഞ്ഞ സംഭവമില്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കല്യാണത്തിന് വരാൻ, അതായത് നമ്മളെ താല്പര്യമുള്ളതും മറ്റുള്ളവർക്ക് താല്പര്യം ഇല്ലാന്നല്ല,
ഈ പറഞ്ഞ പോലെ നമ്മോട് മറ്റെന്ന് പറയാ ഇത് ആഗ്രഹിച്ച് ഞങ്ങളെ പോലെ തന്നെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഏകദേശം ഒരു 10-400 പേരുണ്ടാകും ഫാമിലിയിൽ, സുഹൃത്തുക്കളായാലും ഫാമിലിയിൽ. അപ്പൊ അവർക്കും അവരോടൊപ്പം തന്നെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തായാലും വന്ന് കാണാൻ പറ്റില്ല. ഈ പുതുമേല് ഇത് തന്നെ നമുക്ക് കൊടുക്കാനുള്ളത് അവർക്ക് വേണ്ടിട്ട്. അപ്പൊ എല്ലാരും കാണാറുണ്ട്, വേറെ കഥന്നായിട്ടല്ല. അപ്പൊ അങ്ങനെ പിന്നെ ആ അതുപോലെ മറ്റേ പെങ്ങൾക്ക് രണ്ടാളാണ്, ചച്ചുമോളും മറ്റേ കുഞ്ഞാസും. മീ ആൻഡ് കുഞ്ഞുലത്തെ കുഞ്ഞാണ് ഈ ഇരിക്കുന്നത്. ഈ കുഞ്ഞു എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഓ എന്താ അവിടെ പേര് ഷാനിബ. ആ പറഞ്ഞപോലെ ഈ ചാനല് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഷാനിബ് എന്നിട്ടാ. ഷാനിബിന് ഈ ഒരു ആശയം കൊണ്ടു ഇങ്ങനെ ആക്കാന്ന് എനിക്ക് പറഞ്ഞു. ഇതാണ് നമ്മുടെ മഹർ, ഇത് കാണിക്കില്ലേ കുഴപ്പമില്ല. അതായത് നല്ല വെറൈറ്റി ലോക്കറ്റ്. ആ ഈ ലോക്കറ്റിൽ ഒരു പുതുമ ഉണ്ട് കേട്ടാ. അതായത് ഇതിപ്പോ നമ്മള് ഇത് ചെയ്തതാരാ നമ്മുടെ മറ്റേ അതീ സാധനം ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ സാധനം എടുത്തത്. ആക്ച്വലി അപ്പൊ മാലയുടെ മഹിമ കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല, ഈ ലോക്കറ്റിൽ ഒരു കൗതുകം ഞങ്ങക്ക് തോന്നി. അപ്പൊ ഇതിനി കോപ്പി അടിച്ചാരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ഭംഗിയിൽ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കാണിച്ചത്. ഇതിലൊരു വെറൈറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ കുഞ്ഞു വിശേഷങ്ങൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റുള്ള കാര്യങ്ങള് ഇത് ഇതിനോട് സംബന്ധമായിട്ട് ഇനി കാണിച്ചു കൊടുക്കാം. ഇപ്പൊ ക്യാമറയുടെ ബാക്കിലായതുകൊണ്ടാട്ടാ ഇത് സംഗതി. അയലക്കാരില്ല എന്നുള്ള ബാക്കിൽ ഒരു യുദ്ധത്തിനുള്ള ജനമുണ്ട്. ആ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സംസാരിക്കുന്ന ഇതും ഒരു ചെമരകലത്തിലാണ്. ഇപ്പൊ ഈ പറഞ്ഞ 1, 2, 3 ജ്യേഷ്ഠന്മാർ കോമ്പൗണ്ട് തന്നെയാണ്. ഒരു വിസിലടിച്ച് എല്ലാരും എത്തും, അത്ര അടുത്താണ് ഉദ്ദേശിക്കുന്നത്. ആ അതന്നെ അടുക്കളയത്തെ മണം വന്നാലും എത്തും. അപ്പൊ എല്ലാരും ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഞങ്ങള് സംസാരിച്ച് ആകെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഇനി അപ്പൊ ഇനി ഞങ്ങൾ കാണിച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടി വീഡിയോ ഇടാം. ഓക്കെ thank you.
താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.